എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. വിൻ പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർട്ട് വണ്ണും പാർട്ട് ടുവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പാർട്ട് ത്രീ ആണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ടതും പി എസ് സി ചോദിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ചാനലിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി എസ് സിയിലെ ഏത് പരീക്ഷകളാണെങ്കിൽ തന്നെയും നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ആസ്ഥാനം പൂനെ. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ലഭിച്ച വർഷം 2004. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ 1948 ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ 1948 ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ പോളോ. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിക്കാൻ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിക്കുവാൻ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉത്തർപ്രദേശ്, കുറവ് സിക്കിം. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. 93.91% കേരളത്തിലെ സാക്ഷരത. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബ്. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദാണ്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ഹൈദരാബാദിൽ സ്ഥാപിക്കപ്പെട്ട സ്മാരകം ചാർമിനാർ. ആയിരത്തി 591 സ്ഥാപിച്ചത്. കർഷകർക്ക് 24 മണിക്കൂറും സൗജന്യമായി വൈദ്യുതി ലഭ്യമാകുന്ന ആദ്യ സംസ്ഥാനം തെലുങ്കാന. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തി.
ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തി. വാസ്കോഡ ഗാമ എന്ന പേരിലുള്ള നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. വാസ്കോഡ ഗാമ എന്ന പേരിലുള്ള നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഉജ്ജയിനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി. കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ പട്ടണം നാസിക്. കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ പട്ടണം നാസിക്. ഇന്ത്യയുടെ ആത്മാവെന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകമുള്ള സംസ്ഥാനം ഒഡീഷ. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഔറംഗാബാദ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഔറംഗാബാദ്. ഇന്ത്യയുടെ ആദ്യ കായിക മ്യൂസിയം സ്ഥാപിതമായത് പാട്യാല. ഇന്ത്യയിലെ ആദ്യ കായിക മ്യൂസിയം സ്ഥാപിതമായത് പാട്യാല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് പാട്യാലയിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് പാട്യാലയിലാണ്. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പഞ്ചാബിലെ സ്ഥലം ജലന്ധർ. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പഞ്ചാബിലെ സ്ഥലം ജലന്ധർ. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ. മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ചിത്തോർഗഡ് കോട്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ചിത്തോർഗഡ് കോട്ട. ലോട്ടറി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ലോട്ടറി നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ക്ഷേത്രം രാമേശ്വരം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ക്ഷേത്രം രാമേശ്വരം. ഇന്ത്യയിലാദ്യമായി BPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലാദ്യമായി BPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 1994 പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനം ഒഡീഷ. പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനം ഒഡീഷ BC 261 കലിംഗ യുദ്ധം നടന്നത്. മഹാരാഷ്ട്രയിലെ പ്രമുഖ ബുദ്ധമത കേന്ദ്രം അമരാവതി. മഹാരാഷ്ട്രയിലെ പ്രമുഖ ബുദ്ധമത കേന്ദ്രം അമരാവതി. ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഖൊറക്പൂർ. ഉത്തർപ്രദേശിലെ ഖൊറക്പൂറാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടം ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കവാടം ബുലന്ദ് ദർവാസ. 1911 മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം കൊൽക്കത്ത. 1911 മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം കൊൽക്കത്ത. ഉത്തരാഖണ്ഡിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഹരിദ്വാർ. ഉത്തരാഖണ്ഡിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഹരിദ്വാർ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗം അവസാനിക്കുകയാണ്.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ വിൻ PSC ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.